എടോ, ഞാൻ നാഗർകോവിൽ മ്യൂസിക് ബാൻഡിലെ ഒരു ഗായകനാണ്. ഞാൻ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ട്. ടി വി കാണാറുണ്ടോ? ടിവിയിലുണ്ടോ? ഉണ്ട്. ഞാൻ കാണൂല ഏട്ടാ. ഞാൻ കാർമേളയ്ക്ക് സ്റ്റേജ് പാടാറുണ്ട്. സ്റ്റേജിലുണ്ടോ? ഉണ്ട്. ഞാൻ പോകൂല ഏട്ടാ. ഇയാളിപ്പോ എവിടെ പോണു? ഞാൻ എന്താ പുതിയാവ് ചന്തയില് കാച്ചില് കച്ചവടമാണ് എനിക്ക്. അപ്പൊ അതിലേക്ക് കൊണ്ടുപോവാ, കാച്ചില് കൊണ്ടുപോവാ. അപ്പൊ ഞാൻ ചന്തയില് വന്ന് പാടാം. എന്തിനാ? അല്ല, എനിക്ക് പാടാൻ അറിയാവുന്നത് കാണിക്കാൻ വേണ്ടിട്ടേ. താലന്റെ ഒരുവൻ കണ്ടിട്ടുണ്ടോ? ഒരുങ്ങി വന്നപ്പോഴേ എനിക്ക് തോന്നി ഇതുപോലെ ഉണ്ട് ബസ് സ്റ്റാൻഡിലും ഒരുവൻ കാണിക്കാൻ കുറെ ആൾക്കാർ. തമിഴകത്തെ ഒരുവൻ ഒരുവൻ മുതലാളി ഇല്ലേ, ആ പാട്ടൊക്കെ പാടുന്ന സിംഗറാണ് ഞാൻ. എന്നാ ഒന്ന് പാടാവോ ഒരുവൻ? ഒന്ന് കേൾക്കാൻ വേണ്ടിയാ. അഞ്ചരക്കല്ലേ ഇനി ട്രെയിൻ ഉള്ളൂ. വെളുപ്പാങ്കാലത്ത് 5:30 ഒരു കലാകാരന്റെ അടുത്ത് വന്ന് പാട്ട് പാടുമോ എന്ന് ചോദിക്കാൻ നാണം മുണ്ടോടത്ത് എനിക്ക്. അതും ഒരു കച്ചിലി ഉച്ച കച്ചവടക്കാരൻ. എന്തോ ഞാൻ തിരിക്കുന്നേ കാച്ചിലി കാച്ചിലി കച്ചവടക്കാരെ അവന്റെ മുമ്പിൽ പാടാൻ വേണ്ടി ഞാൻ എന്റെ പട്ടി പാടും. എന്റെ പട്ടി എന്റെ കാച്ചിലി ചവിട്ട് വീണ അല്ല. നമുക്കേ ഒരു മീൻ കച്ചവടക്കാരന്റെ അടുത്താണെങ്കിൽ ഒരു മീൻ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തരും. അല്ലെങ്കിൽ ഒരു പലവ്യഞ്ജന കച്ചവടക്കാരന്റെ അടുത്ത് ഇച്ചിരി മുളവ് തരുമോ എന്ന് ചോദിച്ചാൽ തരും. പക്ഷെ ഒരു ഗായകൻ പാടിയാലല്ലേ അറിയാൻ പറ്റും അവന്റെ കഴിവ് എന്താണ്. ഒരു കോള്. ഹലോ. ഓ അക്ക, ഓ കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാനേ 5:30 ട്രെയിന് നേരെ അങ്ങ് വരാം. അങ്ങ് വന്നിട്ടേ നമുക്ക് എന്ത് തിരക്കേ? ഒരാള് ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോഴേ അതിന്റെ ഇടയിലൊന്ന്. ആ അക്ക, ഈ നമ്മുടെ ഈ പുർത്തിച്ചക്കെ കൊണ്ടുവരുന്ന ടീമിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി ചന്തയിലെ. അവര് വരുന്നതിന് മുമ്പ് നമ്മൾ ആ ടാർക്ക് എന്തെന്റെ കുഴപ്പമോടെ ഇറക്കാ. ഒരാള് ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ വന്നിന്ന് മണ്ണിമേലെ. അക്ക, അപ്പൊ ഞാൻ അങ്ങ് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. എങ്ങനെയാടാ നാഗർകോവിലെ നിന്റെ ഒരുവൻ? നീയല്ലേ പറഞ്ഞ പാട്ട് പാടോ എന്ന് പറഞ്ഞ, ഞാൻ അത് കേട്ടില്ല. ഞാനൊന്ന് പോടോ. ഞാൻ ഒന്നാമത് വേറൊരു മാനസികാവസ്ഥയിലും ഞാൻ സൂയിസൈഡിന് പോകാൻ വേണ്ടിയിരിക്കുവാ. എന്തോ സൂയിസൈഡ്? അവിടെ പരിപാടിക്ക് പോയാൽ എത്ര രൂപ ശമ്പളം കിട്ടും? എവിടെ അല്ല, സൂയിസൈഡില് പോയാൽ എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. എടോ, ഞാൻ സൂയിസൈഡ്, ഞാൻ മരിക്കാൻ പോവേണെന്ന്. ഞാൻ മരിക്കാൻ പോണോ? വീട്ടിലെ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചില്. മൊത്തത്തിൽ എനിക്കിപ്പം ബി പി ആ. എടാ മുതുക്ക, വീട്ടിൽ പോണാ. കൊച്ചുങ്ങളെ പി പി എടുത്തോണ്ട് ഇവിടെ നിൽക്കുന്ന. പിന്നെ മരിക്കുമോ? മരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭീതി, ഒരു ബി പി ആണ് എനിക്കുന്ന. ഈ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയാ? നമ്മുടെ കുടുംബത്തുള്ള അച്ഛനും അമ്മമാരുമായിട്ട് സംസാരിക്കാറുണ്ടോ? അച്ഛനെയും അമ്മയും ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഭാര്യയായിട്ട് സംസാരിക്കാറുണ്ടോ? ഭാര്യയുടെ മുഖത്ത് നോക്കത്തില്ല, ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. കുട്ടികൾ? അവരൊറ്റ കാര്യത്തിൽ മാത്രമേ മനസ്സൊക്കെ മണിക്ക് വിഷമമുള്ളൂ, കുഞ്ഞുങ്ങളില്ല. മൈൻഡ് ചെയ്യണം ഭാര്യയെ. അപ്പം നമ്മൾ ഈ ഭരതകമണി വിഷമിക്കേണ്ട കാര്യം വരത്തില്ല. അവരൊക്കെ വരുമ്പോ മൈൻഡ് ചെയ്യണം, നമ്മൾ സംസാരിക്കണം. നമുക്ക് അപ്പൊ ആത്മഹത്യ ടെൻഷൻ ഉണ്ടാവില്ല. മാഷേ ചാടരുത്, ബാക്കിയുള്ളവരെ ടെൻഷനിലാക്കരുത്, ചാടരുത്. ട്രെയിൻ വരും, ഞാൻ ഇതേ പോവണം, ഞാൻ ചാടും. റെയിൽവേ പാളയമാണ്, നടക്കരുത്. ഞാൻ നടക്കും, നടക്കും, നടക്കും. ആണല്ലേ. അപ്പഴേ അളിയനും അളിയനും കൂടെ സംഭവം ഓക്കെ ആക്കിക്കോ, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നാ കേട്ടെ. അല്ല, എങ്ങോട്ട് പോണ്? എവിടെ നിങ്ങളാണ് ഈ അളിയൻ ചാവുന്നത്? വേഗ സാക്ഷി. ഞാൻ സാക്ഷി? അതെങ്ങനെ? നിങ്ങളെ കുരുങ്ങ്, നിങ്ങള് ജയിലിടിഞ്ഞാ പോലും നിങ്ങൾ വെളിയിൽ വരൂല. എനിക്ക് അത്ര പിടിവളാണ് മന്ത്രിമാരുമായിട്ടൊക്കെ, അറിയാമോ നിങ്ങക്ക്? അതിനാര് പോണ്? നമ്മൾ ഒരുമിച്ച് പ്രശ്നം പരിഹരിക്കുന്നു. ആ എന്താ പ്രശ്നം? എന്തായിരുന്നു സംഭവം? ഈ വ്യക്തി ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? സ്റ്റാറ്റസ് ഇട്ടോണ്ട് വന്നേക്കുന്നത്. മരിക്കാൻ പോണുള്ള ഒരു കക്ഷിയല്ലേ? അതെങ്കിലും ഇട്ടേക്കിട്ട്, ആൾക്കാർ കൂടുതല്, ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? അതല്ലെന്ന്, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത്. എന്തിന്ന്? വീട്ടിൽ ഭയങ്കര ആള്, ഇയാള് മരിക്കൊന്നും പറഞ്ഞ് തന്നെ. പക്ഷേ സംഭവം ഒന്നും അറിയില്ല. എന്താണ് കാര്യം? കുറച്ച് കാര്യം ഞാൻ പറയാം. ഞാനൊരു ഗായകനാണല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഡ്യൂയറ്റ് വന്നു. അതെങ്ങനെ ശരിയാവും? കുവൈറ്റിൽ നിന്നല്ലേ നേരെ തമിഴ്നാട്ടിൽ വരുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെ ഡ്യൂയറ്റ് വരും മനുഷ്യ? അല്ല, ഞാൻ പറഞ്ഞുതരാം. തമിഴ്നാട്ടിൽ നിന്ന് അല്ലി വന്ന്. തമിഴ്നാട്ടിൽ നിന്ന് മല്ലി വന്നാലും പഞ്ചാബിൽ നിന്ന് ഗോതമ്പ് വന്നാലും ഇവിടെ പ്രശ്നം എന്താന്ന് പറ അയ്യോ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. തമിഴ്നാട്ടിൽ നിന്ന് അല്ലി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഡ്യൂയറ്റ് പാടാൻ വന്ന്. വന്ന് അവള് എവനോട് ഭയങ്കര പ്രേമം. എന്റെ പെങ്ങളെ ഇപ്പൊ എവന് വേണ്ടെന്ന്. എടാ മരതകമണി,
അത് ശരി. അപ്പൊ കല്യാണം കഴിച്ചിട്ട് വേറെ പ്രേമം അല്ലേ? അവൻ പറഞ്ഞ മാത്രം അങ്ങോട്ട് വിശ്വസിക്കാന്ന് വേണ്ട. ഇവര് മൊത്തത്തില് തുണയും ഫാമിലിയാവും. ഇവൻ എന്തൊരു കുറവ്! 501 വണ്ടിക്കാള, 1001 പറ നിലം, അങ്ങനെ സ്ത്രീധനം കൊടുത്താണ് എന്റെ പെങ്ങളെ അവര് കെട്ടിച്ചു കൊടുത്തത്. ഇത് ഏത് കാലഘട്ടം? പറ 501 വണ്ടിക്കാള, 501 വണ്ടിക്കാള, 1001 പറ നിലം. എടാ തേന്മാവിൻ കുമ്പത്തെ, നിനക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നാടാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.